Rosa. ಚೇತಸ್ಮರತೋ ಮಮೈತದ್ಯದಾಹವಾದಾವಭಿವಂದ್ಯಮಿತ್ರೋ ತಾದಾಂಬಗಂಫಾದುರಿಷಂಗಿತಾನಾಂ ಪ್ರಸೀದತಂ ನೋ ಕೃತನುಸ್ತುತೀನಾಂ ಪ್ರಸೀದತಂ ನೋ ಕೃತನುಸ್ತುತೀನಾಂ ಕೋವಾಮುಷ್ಯಂ ಕೃಪರೋಜರೇಣುಂ ವಿಸ್ಪರ್ತುಮೀಶೀತಪುಮಾನ್ ವಿಜಿಘ್ರನ್ ಓ ಯೋ ವಿಸ್ಫುರದ್ ಭ್ರೂ ತಾಂತೇನ ತಿತಶ್ಚಕಾರಂ ಕೋವಾ ಆರಾಗಟ್ಟೆ ಅಮುಷ್ಯ ಅಂಕ್ರಿಫರೋಜರೇಣು ಅಮುಷ್ಯ ಇವೆಂದೆ ಅಂಕ್ರಿಫರೋಜರೇಣು ಪಾದಪದ್ಮಗಳുടെ പൂമ്പൊടികൾ അംഘ്രി പാദം ഫരോജം താമര അംഘ്രി ഫരോജം പാദാംബുജം അതിൻ്റെ രേണു പൊടിയെ വാ ആരാ അമുഷ്യ ഫരോജരേണും വിസ്മർത്തും കോ വാ ഇതിൻ്റെ വീഡിയോ ഓഫ് ചെയ്ത് നോക്ക് സാറേ. അല്ല, ഒരു ശ്ലോകം കൂടെ മുന്നിലുണ്ടോ സാറേ? ദുനോതി ചേതാസ്. അതല്ലേ ഇപ്പൊ ചൊല്ലി അർത്ഥം പറഞ്ഞു കഴിഞ്ഞത്. അല്ല, 10 മിനിറ്റ് അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ശരി പതിവ് ശരി പോലെ തെറ്റാ ഓരോ ശരി. പദവും പിരിച്ച് അർത്ഥം പറഞ്ഞ് വ്യാഖ്യാനിച്ച് വീണ്ടും പറഞ്ഞ് വായിച്ചു കഴിഞ്ഞ് ഇട്ടിട്ട് അടുത്ത ഭാഗത്തേക്ക് വരും. കോവാമുഷ്യംഖ്രിഫരോജരേണും ആരാണ് ഇവന്റെ അംഖ്രിഫരോജരേണുവിനെ വിസ്മർത്തുമീശീത വിസ്മരിക്കാൻ ശക്തനാകുന്ന ആരാണ്? പുമാൻ യാതൊരു മനുഷ്യൻ വിജിഘ്രൻ വിജിഘ്രൻ എന്ന് വെച്ചാൽ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക മണത്തുകൊണ്ടേയിരിക്കുക. വിജിഘ്രൻ മൂക്കുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന യാതൊരുവനാണ്. യോ വിസ്ഫുരത് ഭ്രൂവിടപേന ഭൂമേ ആരാണോ വിസ്ഫുരിക്കുന്ന ഭ്രൂവിടപേന ഭ്രൂവിടപം കൊണ്ട് ചലിക്കുന്ന പുരികക്കൊടികളാൽ ഭ്രൂക്കൾ പുരികക്കൊടികൾ വിടപം ചലിച്ചുകൊണ്ടിരിക്കുന്ന പുരികക്കൊടികളാകുന്ന ഭൂമേഹ ഭാരം ഭൂമിയുടെ ഭാരത്തെ കൃതാന്തേന കൃതാന്തനാൽ ഭ്രൂവിടപേന കൃതാന്തേന ഭ്രൂവിടപം ആകുന്ന അന്ധകനാൽ കൃതാന്തനാൽ ഭൂമേഹ ഭാരം ഭൂമിയുടെ ഭാരത്തെ തിരശ്ചകാര നീക്കിക്കളഞ്ഞുവോ? യാതൊരു ഭഗവാനാണ് തൻ്റെ ചലിക്കുന്ന പുരികക്കൊടികളാകുന്ന കാലനെ കൊണ്ട് ഭൂമിയുടെ ഭാരത്തെ മുഴുവൻ നീക്കിക്കളഞ്ഞവനാണ്. തൻ്റെ ഒരു പുരികക്കൊടിയുടെ ഇളക്കം മാത്രം മതി ഭൂമിയുടെ ഏത് ഭാരത്തെയും നീക്കിക്കളയാൻ പറ്റും, വേറൊന്നും ചെയ്യില്ല. അങ്ങനെയുള്ള ഇവന്റെ പാദപത്മത്തിലെ പൊടികൾ മണത്തിരിക്കുന്ന യാതൊരു പുരുഷനാണ് ഇത് മറക്കാൻ പറ്റുക? ആർക്കും പറ്റില്ല. ഭഗവാന്റെ അസാധാരണമായ പൗരുഷത്തെ കാണിക്കുകയാണ്. തൻ്റെ പുരികക്കൊടികളിലെ ഒരു ചലനം മാത്രം കൊണ്ട് ഭൂമിയുടെ ഭാരത്തെ മുഴുവനും ഇല്ലാതാക്കി കളഞ്ഞിട്ട് അങ്ങനെയുള്ള പരാക്രമശാലിയായ ഭഗവാന്റെ പാദപത്മങ്ങളുടെ ധൂളിയുടെ അതിൻ്റെ സൗരഭ്യം മണത്തറിയുന്ന ഏതൊരു പുരുഷനാണ് ഇത് മറക്കാൻ സാധിക്കുക? ആർക്കും പറ്റില്ല. അതിനാരും ശക്തനല്ല. കോവാ അമുഷ്യം ഘ്രിഫരോജരേണും വിസ്മർത്തുമീശീതപുമാൻ വിജിഘ്രൻ യോ വിസ്ഫുരത് ഭ്രൂവിടപേന ഭൂമേർ
ഹാരം കൃതന്ദേന തിരശ്ചകാരം യഹ വിസ്ഫുരത് ഭ്രൂവിടപേന കൃതന്ദേന ഭൂമേഹ ഭാരം തിരശ്ചകാര അമുഷ്യ അങ്ക്രിഫലോജരേണും വിജിഘ്രൻ കോ വാ പുമാൻ വിസ്മർത്തും ഈശീത കോ വാ അമുഷ്യങ്ക്രിഫലോജരേണും വിസ്മർത്തും ഈശീത പുമാൻ വിജിഘ്രൻ യോ വിസ്ഫുരത് ഭ്രൂവിടപേന ഭൂമിയർ ഹരം കൃതം തേന തിരശ്ചകാരം കോ വാ അമുഷ്യങ്ക്രിഫലോജരേണും വിസ്മർത്തും ഈശീത പുമാൻ വിജിഘ്രൻ യോ വിസ്ഫുരത് ഭ്രൂവിടപേന ഭൂമേ ഭാരം കൃതം തേന തിരശ്ചകാരം കോ വാ അമുഷ്യങ്ക്രിഫലോജരേണും വിസ്മർത്തുമീശീത പുമാൻ വിജിഘ്രൻ യോ വിസ്ഫുരത് ഭ്രൂവിടപേന ഭൂമേ ഭാരം കൃതം തേന തിരശ്ചകാരം ദൃഷ്ട്വാ ഭവദ്ധൃന്നനുരാജസൂയേ ചൈദ്യസ്യ കൃഷ്ണം ദുഷതോപി സിദ്ധി യാം യോഗിനഃ സംസ്പൃഹയന്തി സമ്യക് യോഗേന കസ്തദ്വിരഹം സഹേതം. ദൃഷ്ട കാണപ്പെട്ടതല്ലേ, ഭവദ്ഭിഹി നിങ്ങളാൽ, ഭവാന്മാരാൽ, നനു അല്ലേ, ഭവദ്ഭിഹി ദൃഷ്ടാനനു നിങ്ങൾ കണ്ടതല്ലേ, എവിടെ? രാജഫൂയേ, രാജഫൂയത്തിൽ വെച്ച്. ചൈദ്യഫ്യ ചൈദ്യന്റെ, ചേതി രാജാവായ ശിശുപാലന്റെ. കൃഷ്ണം ദുഷതോപി, കൃഷ്ണനെ വിദ്വേഷിച്ചവനാണെങ്കിൽ പോലും, സിദ്ധിഹി ദൃഷ്ടാച, ആ ശിശുപാലൻ ഭഗവാനെ പ്രാപിക്കുന്നത് നേരിട്ട് കണ്ടതല്ലേ നിങ്ങളൊക്കെ. രാജഭൂയത്തിൽ വെച്ച് നൂറുതരം അപമാനഭരിതമായ ദുഷ്ടവാക്കുകൾ കൊണ്ട് ദുഷിപ്പിച്ചവനായ ആ ശിശുവാരനെ തൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം കൊണ്ട് വധിച്ചിട്ട് അവനെ തൻ്റെ ബ്രഹ്മാംശത്തോട് ചേർത്തവനാണ് ഭഗവാൻ. ഇത് നിങ്ങൾ കണ്ടതല്ലേ രാജസൂയത്തിൽ വെച്ച്. യാം യോഗിന സംസ്പൃഹയന്തി സമ്യക് യോഗേന, യാതൊരു ഭഗവത് സ്വരൂപത്തെ യോഗികൾ സംസ്പൃഹയന്തി വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. സമ്യക് യോഗേന, സമ്യക്കായ യോഗം കൊണ്ട് എത്രയെത്രയോ വർഷങ്ങൾ തപസ് ചെയ്ത് ആ ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിൽ ഒരു നിമിഷം മാത്രം തെളിഞ്ഞ് കണ്ട യോഗികൾ ആയിരക്കണക്കിനുണ്ട്. അവരെക്കാൾ എത്ര ശ്രേഷ്ഠനാണ് ഈ ശിശുപാലൻ. കാരണം എന്താണ്? നേരിട്ട് ഭഗവാനെ കാണാൻ പറ്റും. മനുഷ്യർക്ക് മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുകയുള്ളൂ, സ്വപ്നത്തിൽ കാണുന്നുണ്ട്. ഇത് നേരിട്ട് ഭഗവത് സ്വരൂപത്തെ കണ്ടറിഞ്ഞ് അനുഭവിക്കാൻ, ഭഗവാനുമായി സംഭാഷണം ചെയ്യാൻ, ഭഗവാനുമായി യുദ്ധം ചെയ്യാൻ, ഭഗവാനെ അധിക്ഷേപിക്കാൻ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന് സാധിച്ചത്? ഒരു മഹായോഗിക്കും ലഭിക്കാത്ത ഒരു പദവിയല്ലേ ശിശുപാലന് കിട്ടിയത്. യാം യോഗിന സ്പൃഹയന്തി സമ്യക് യോഗേന കഹ തദ്വിരഹം സഹേത, ഇങ്ങനെയുള്ള ഭഗവാന്റെ വിരഹത്തെ ആര് സഹിക്കും? കഹ തദ്വിരഹം സഹേത, തദ്വിരഹം കഹ സഹേത, അവന്റെ വിരഹത്തെ ആര് സഹിക്കും? ആർക്കും ഇങ്ങനെ സഹിക്കാനാവില്ല എന്ന. ദൃഷ്ടാഭവദ്ധർന്നനുരാജഭൂയേ ചൈദ്യസ്യ കൃഷ്ണം വിശദോ വിസിദ്ധി യാം യോഗിന സംസ്പൃഹയന്തി സമ്യക് യോഗേന കസ്തദ്വിരഹം സഹേതം. രാജഭൂയേ കൃഷ്ണം ദുഷതഃ ചൈദ്യസ്യ സിദ്ധിഃ ഭവദ്ഭിഃ ദൃഷ്ടാ യാം യോഗിനഃ സമ്യക് യോഗേന സംസ്പൃഹയന്തി തദ്വിരഹം കഃ സഹേത. ദൃഷ്ടാ ഭവദ്ധൃന്നനുരാജഭൂയേ ചൈദ്യസ്യ കൃഷ്ണം ദുഷതോപി സിദ്ധിഃ യാം യോഗിനഃ സംസ്പൃഹയന്തി സമ്യക് യോഗേന കസ്തദ്വിരഹം സഹേതം. ദൃഷ്ടാ ഭവദ്ധർന്നനുരാജഭൂയേ ചൈദ്യസ്യ കൃഷ്ണം ദുഷതോപി സിദ്ധിഃ യാം യോഗിനഃ സംസ്പൃഹയന്തി സമ്യക് യോഗേന കസ്തദ്വിരഹം സഹേതം. തഥൈവ ചാന്യേ നരലോകവീരാഃ
ആഹവയേ കൃഷ്ണ മുഖാരവിന്ദം നേത്രയും പിബന്ധോ നയനാഭിരാമം പാർത്ഥ പ്രഭൂത പദമാഭുതസ്യം തഥൈവ അങ്ങനെ തന്നെ ച അന്യേ നരലോകവീരാഹ ഈ ശിശുപാലനെ പോലെ തന്നെ മറ്റുള്ള എത്രയോ രാജാക്കന്മാർ തഥൈവ ച അന്യേ നരലോകവീരാഹ യഹ യാതൊരുവൻ ആഹവയെ യുദ്ധത്തിൽ വെച്ച് കൃഷ്ണമുഖാരവിന്ദം ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖാരവിന്ദത്തെ താമര പോലെയുള്ള മുഖത്തെ നേത്രൈപിബന്തോ കണ്ണുകൊണ്ട് കുടിച്ചുകൊണ്ട് നയനാഭിരാമം നയനാഭിരാമം കൃഷ്ണമുഖാരവിന്ദം നേത്രൈപിബന്തോ നയനാഭിരാമമായ ഭഗവാന്റെ സ്വരൂപത്തെ കണ്ണുകൊണ്ട് പാനം ചെയ്തുകൊണ്ട് പാർത്ഥ അസ്ത്രഭൂതാഹ അർജുനന്റെ അമ്പുകൊണ്ട് പരിശുദ്ധരായി പദമാപുരസ്യാം അസ്യ പദമാപു ഭഗവാന്റെ പദം പ്രാപിച്ചില്ലേ. പാണ്ഡവ കൗരവ യുദ്ധത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ മുമ്പിലാണ് നിന്നെ, കാരണം തേരാളിയായിട്ടാണ് നിന്നെ. മുമ്പിൽ നിന്നത് ആ ദുഷ്ടജനങ്ങളൊക്കെ തൻ്റെ ശരീരം കണ്ടുകൊണ്ട് മരിക്കട്ടെ വിചാരിച്ചിട്ട, കാരണം അവർക്കൊക്കെ മോക്ഷമായിരിക്കില്ല. ഈ ശരീരം കാണാൻ മഹായോഗികൾക്ക് പോലും പറ്റാറില്ല. അവർ തപസ്സിലും കാണും, വല്ലപ്പോഴും ധ്യാനത്തിൽ ഒരു നിമിഷം കണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി എപ്പോഴും പോകും. പക്ഷെ യുദ്ധത്തിൽ വെച്ച് മറ്റുള്ള നരലോകവീരന്മാർ എത്രയോ പേര് നയനാഭിരാമം കൃഷ്ണമുഖാരവിന്ദം നേത്രയി പിബന്ധ കാണാൻ സുന്ദരമായ ഭഗവത് സ്വരൂപത്തിന്റെ മുഖത്തെ കണ്ണുകൊണ്ട് പാനം ചെയ്തുകൊണ്ട് അർജുനന്റെ അമ്പുകൊണ്ട് പരിശുദ്ധരായി. ഭഗവാന്റെ നോട്ടം പതിഞ്ഞ ഒരാളും വെറുതെ പോവില്ല. ഇനി അവരെ നിഗ്രഹിക്കാൻ അർജുനൻ അമ്പയച്ചു. അർജുനന്റെ അമ്പുകൊണ്ട് അവർ പരിശുദ്ധരായി. ഇനി അവരെന്ത് ചെയ്യും? ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചു. ഇതായിരുന്നു മഹാഭാരത യുദ്ധത്തിന്റെ സത്യമായ. അതിനാണ് അർജുനൻ അവിടെ കൃഷ്ണന് മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ തേരാളിയായിട്ട് മുമ്പിൽ നിൽക്കേണ്ട കാര്യമില്ല. മുമ്പിൽ നിൽക്കുന്നത് ആരെ എതിർക്കാൻ പോയാലും ആദ്യം കാണുന്ന കൃഷ്ണനെയാണ്, പിന്നെ അർജുനനെ കാണുള്ളൂ. അങ്ങനെ എന്നെ കണ്ടോട്ടെ, എന്നെ കണ്ട് സർവപാപങ്ങളിൽ മുക്തരായി കഴിഞ്ഞാൽ അർജുനന്റെ അമ്പയച്ച് പരിശുദ്ധരായി അവർക്ക് ദീക്ഷിപ്പിക്കണം. ഈ വിദ്യ അത്ഭുതകരമായ വിദ്യയല്ലേ? എന്തൊക്കെയാണ് അവിടെ ഈ ലോകത്തെ അവതരിച്ച് കാണിച്ചു തരുവാൻ? അക്കമിട്ട് അക്കമിട്ട് ഓരോന്നും നിരത്തുക. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഉദ്ധവർ പറയുമ്പോഴാണ് ഇതിന്റെ ക്വാളിറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. മറ്റൊരാൾ പറയുമ്പോഴേ അറിയുള്ളൂ. തഥൈവജാന്യേ നരലോകവീരാ ആഹവയെ കൃഷ്ണമുഖാരവിന്ദം നേത്രൈ പിബന്ധോ നയനാഭിരാമം പാർത്ഥ അസ്ത്രഭൂത പദമാപുരസ്യം തഥായവ ആഹവേ അന്യേ ഏ നരലോകവീരാഹ നയനാഭിരാമം കൃഷ്ണമുഖാരവിന്ദം നേത്രൈ പിബന്ധ പാർത്ഥ അസ്ത്രഭൂതാഹ അസ്യ പദം ആപു തഥൈവ ചന്യേ നരലോകവീരാ ആഹവയെ കൃഷ്ണമുഖാരവിന്ദം നേത്രൈ പിബന്ധോ നയനാഭിരാമം പാർത്ഥ അസ്ത്രഭൂത പദമാപുരസ്യം തഥൈവ ചന്യേ നരലോകവീരാ ആഹവയെ കൃഷ്ണമുഖാരവിന്ദം നേത്രൈ പിബന്ധോ നയനാഭിരാമം പാർത്ഥ അസ്ത്രഭൂത പദമാപുരസ്യം സ്വയംത്വസാമ്യാതിശയപ്രധീശ സ്വാരാജ്യലക്ഷ്മ്യാപ്തസമസ്തകാമ പരിംഹരദ്ഭിശ്ചിരലോകപാലേ കിരീടകോട്യേഢിതപാദപീഠ സ്വയം തു അസാമ്യ അതിശയ യഥീശ സ്വയം തു തന്നെത്താൻ ആകട്ടെ അസാമ്യാതിശയ
ക്ഷമതയും അതിശയവും ഇല്ലാത്തവനായ അഫാമ്യാതിശയ സമനായി മറ്റാരുമില്ല. അപ്പോൾ അഫാമ്യനാണ്, അതിശയ അതേപോലെ അതിശയം തോന്നിക്കുന്നവരുമായ മറ്റൊരാൾ ഇല്ലാത്തത് കൊണ്ട് അഫാമ്യ അതിശയ ത്രിയധീശ മൂന്ന് ലോകത്തിൻ്റെയും അധിപനായി, ത്രി അധീശൻ ത്രിധീശൻ മൂന്ന് ലോകത്തിൻ്റെയും അധീശനായി അധിപതിയായി. രാജ്യലക്ഷ്മിയ അപ്തസമസ്തകാമ സ്വന്തം രാജ്യലക്ഷ്മി കൊണ്ട് സമസ്ത കാമങ്ങളും നേടിയവനായ ബലിം ഹരദ്ഭി ചിരലോകപാലൈ വളരെക്കാലമായി ലോകപാലന്മാരാൽ ബലി അർപ്പിക്കുന്ന ബലിയെ സമർപ്പിക്കുന്ന ബലിം ഹരദ്ഭി ചിര ലോകപാലൈ കിരീട കോടി ഈഡിതപാദപീഠ കിരീടത്തിൻ്റെ കോടി കൊണ്ട് ഈഡിതമായ പാദപീഠത്തോടു കൂടിയവൻ. കിരീടത്തിൻ്റെ കോടി എന്ന് വെച്ചാൽ അഗ്രം, കിരീട അഗ്രം കൊണ്ട് സ്തുതിക്കപ്പെട്ട പാദപീഠത്തോടു കൂടിയവൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപീഠങ്ങളില് ലോകപാലന്മാരൊക്കെ ദിവസവും വന്ന് നമസ്കരിക്കും. ഇന്ദ്രൻ, അഗ്നി, കമൻ, വരുണൻ, വായു വരൊക്കെ അവരൊക്കെ വന്ന് നമസ്കരിക്കുമ്പോൾ അവരുടെ സ്തുതികൾ കൊണ്ട് അതിമനോഹരമായി ശോഭിക്കുന്ന പാദപീഠത്തോടുകൂടിയവനാണ്. ഇവർ വന്ന് നമസ്കരിക്കും, കാലിൽ നമസ്കരിച്ച് കിടന്നുകൊണ്ട് സ്തുതിക്കും. അങ്ങനെയുള്ള പാദപീഠത്തോടു കൂടിയവനായ ആ ഭഗവാൻ ഇന്ദ്രാദികളായ ലോകപാലന്മാരാൽ തങ്ങളുടെ കിരീടകോടി കൊണ്ട് ഈഡിതമായ പാദപീഠത്തോടു കൂടിയവനായ ഭഗവാൻ. ലോകപാലന്മാർ ബലി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, പാദപീഠങ്ങൾ കൊണ്ട്. ഹലോ, ക്ലാസ് അല്ലേ? അത് മറന്നുപോയോ? 9:10 ക്ലാസ്? ആ, ഇവിടെ കണ്ടില്ല. അപ്പൊ ചേച്ചി അറിയാമായിരിക്കും കയറിയില്ലെന്നേ ഉണ്ടോ ചേച്ചി? ഇപ്പൊ തീരും, 10 മിനിറ്റ്, 5:10 തീരും. സ്വയം തു അഫാമ്യ അതിശയ ത്യധീശ സ്വരാജ്യലക്ഷ്മിയ ആപ്തസമസ്തകാമ. ഭഗവാനാകട്ടെ സ്വയം ഒന്നിനും തുല്യനല്ല, നിരതിശയനാണ്, ഒന്നുകൊണ്ടും അതിശയപ്പെടുന്നവനുമല്ല. മൂന്ന് ലോകത്തിൻ്റെയും അധിപനാണ്. സ്വന്തം രാജ്യലക്ഷ്മി കൊണ്ട് സമസ്ത കാമങ്ങളും സാധിച്ചവനാണ്. ഇന്ദ്രാദികളായ ലോകപാലന്മാർ ബലി കൊടുക്കുന്നവനാണ്. അവർ ബലി കൊടുക്കാൻ വേണ്ടി തങ്ങളുടെ കിരീടങ്ങൾ ഭഗവാന്റെ പാദപീഠങ്ങളിൽ അർപ്പിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മ്യമുള്ളവനാണ് ഈ കാണുന്ന ഭഗവാൻ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഭഗവാൻ. ഇപ്പൊ ഇല്ല കൂടെ. ഇത്രയും മഹത്വമുള്ളവനായിരുന്നു ആ ഭഗവാൻ. സ്വയം ത്വസാമ്യ അതിശയ ത്രധീശ സ്വരാജ്യലക്ഷ്മി അപ്തസമസ്തകാമാം ബലിംഹരദ്ഭിശ്ചിരലോകപാലേ കിരീടകോട്ടേടിതപാദപീഠം സ്വയം തു അഫാമ്യാതിശയ യഥീശ സ്വരാജ്യലക്ഷ്മിയ ആപ്തസമസ്തകാമ ബലിംഹരദ്ഭിഃ ചിരലോകപാലൈഃ കിരീടകോട്യാം ഈഡിതപാദപീഠഃ സ്വയം ത്വസാമ്യാതിശയ ത്രധീശ സ്വരാജ്യലക്ഷ്മി അപ്തസമസ്തകാമ ബലിംഹരദ്ഭിശ്ചിരലോകപാലേ കിരീടകോട്യേടിതപാദപീഠ
സ്വയംഭാമ്യാതിശയസ്ത്രീശ്വരാജ്യലക്ഷ്മിയാപ്തസമസ്തകാമാം ബലിംഹരദ്ഭിശ്ചിരലോകപാരേ കിരീടഗോഡ്യേടിതപാദപീഠ സ്വയം ത്വസാമ്യാതിശയസ്ത്രീശ്വരാജ്യലക്ഷ്മിയാപ്തസമസ്തകാമാം ബലിംഹരദ്ഭിശ്ചിരലോകപാരേ കിരീടഗോഡ്യേടിതപാദപീഠം തത്തസ്യ കൈങ്കര്യമലം പ്രദം നോ നിഗ്ളാപയത്യങ്കയദുഗ്രസേനം തിഷ്ടം നിഷണ്ണം പരമേഷ്ടിധിഷ്ണേ ന്യബോധയത് ദേവനിധാരയേതി തത് തസ്യ. അങ്ങനെയുള്ള അവൻ്റെ കൈങ്കര്യം അലംഭൃതാം നോ, കൈങ്കര്യം കിങ്കരൻ്റെ അവസ്ഥ. കിങ്കരൻ വെച്ചാൽ കിം കരോതീതി കിങ്കര, എന്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ച് അടുക്കപ്പോയി നിൽക്കുന്ന ഒരു സേവകന്റെ പേരാണ് കിങ്കരൻ. അയാൾക്ക് കിങ്കരന് പേര് കിട്ടിയത് കിം കരോതി, എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ച് അടുക്ക നിൽക്കുന്നവനാണ് കിങ്കരൻ, സേവകൻ. അങ്ങനെയുള്ള എന്താണ് കിങ്കരന്റെ ഭാവത്തെയാണ് കൈങ്കര്യം എന്ന് വിളിക്കുന്നത്, വേണമെങ്കിൽ സേവ എന്ന് പറയാം. അലംഭൃതോനു, അങ്ങനെയുള്ള ആ സേവ അലംഭൃതോനു ഭൃത്യരായ ഞങ്ങൾക്ക് അലം ഏറ്റവും അധികം വിഗ്ലാപയതി അങ്ക, വിഗ്ലാപയതി അങ്ക എന്നുള്ള സംബോധനയാണ് അങ്ങനെയുള്ള ഞങ്ങളെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്നു, വിഗ്ലാപയതി ഖേദിപ്പിക്കുന്നു വിഷമിപ്പിക്കുന്നു എന്നർത്ഥം. അങ്ക രാജാവിനെ വിളിച്ചാണ് സംബോധനയാണ്. ഏത് ഉഗ്രസേനം തിഷ്ടൻ നിഷണ്ണം, യാതൊരു ഉഗ്രസേനൻ ഇരിക്കെ, ഉഗ്രസേനം തിഷ്ടൻ ഇരിക്കെ, പരമേഷ്ഠിധിഷ്ണിയെ സിംഹാസനത്തിൽ, പരമേഷ്ഠി ധിഷ്ണ്യം, ധിഷ്ണ്യം ആസ്ഥാനം, പരമേഷ്ഠി ഏറ്റവും ഉയർന്ന ആസ്ഥാനം സിംഹാസനം, അതിൽ നിഷണ്ണം ഇരിക്കുന്ന പരമേഷ്ഠി ധിഷ്ണിയെ തിഷ്ഠൻ നിഷണ്ണം, അതിലിരിക്കുന്ന ന്യബോധേത് ദേവ നിധാരയ ഇതി, ന്യബോധേത് ബോധിപ്പിച്ചു, ഹേ ദേവ നിധാരയ ഇതി, അല്ലയോ ദേവ അങ്ങ് ധരിച്ചാലും എന്ന് ഇതി അബോധേത് എന്നിങ്ങനെ ബോധിപ്പിച്ചു. അത് തൻ്റെ ഭൃത്യന്മാരുടെ കിങ്കരാവസ്ഥകൾ തന്നെയാണ് എന്ന് ഉള്ളത് എന്നെ ഏറ്റവും അധികം വ്യസനിപ്പിക്കുന്നു. തത്തസ്യ കൈങ്കര്യമലംഭൃതം നോ വിഗ്ലാപയതി അങ്ക യദുഗ്രസേനം തിഷ്ടൻ നിഷണ്ണം പരമേഷ്ഠിധിഷ്ണീനെ ബോധേത് ദേവ നിധാരയായി. ആ ഭഗവാൻ തന്നെ സിംഹാസനത്തിൽ അധിരൂഢനായിരിക്കുന്ന ഉഗ്രസേന രാജാവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഹേ ദേവ ഇതാ ഈ ഉള്ളവൻ വന്നിരിക്കുന്നു എന്നിങ്ങനെ ഉണർത്തിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചുകൊള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഉഗ്രസേനന്റെ കിങ്കരനായി സേവ ചെയ്യുന്നത് ഓർക്കുമ്പോൾ ഹേ വിദുര ആ ഭഗവാന്റെ സേവകരായി ഞങ്ങൾ വ്യസനിക്കുന്നു. അവിടെ താൻ നേരിട്ട് കണ്ടതാണ്, കംസനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഉഗ്രസേനെ രാജാവാക്കി, രാജാവാക്കിയപ്പോൾ പിന്നെ ആ നാട്ടിലുള്ളവരൊക്കെ പ്രജകളാണ്, ശ്രീകൃഷ്ണനും അത് തന്നെയാണ് ഉഗ്രസേന്റെ പ്രജയാണ്. അങ്ങനെ സിംഹാസനം ഇരിക്കുന്ന ഉഗ്രസേനന്റെ അടുക്കൽ ചെന്നിട്ട് കൈകൂപ്പി നിന്നിട്ട് ഭഗവാൻ ചോദിച്ചു, ഹേ രാജാവേ ഞങ്ങൾ സേവകന്മാർ എന്താ ചെയ്യേണ്ടത് പറയൂ എന്ന്. ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല, അത്യധികമായ ദുഃഖം എനിക്കുണ്ടായി, എന്നെ ഏറ്റവും അധികം വ്യസനിപ്പിക്കുന്നു. ലോകത്തുള്ള എല്ലാ ജനങ്ങളും യാതൊരു ഭഗവാന്റെ സേവ ചെയ്തുകൊണ്ടിരിക്കുന്നോ ആ ഭഗവാൻ ഇപ്പോൾ ഉഗ്രസേനന്റെ സേവകനായി മുമ്പിൽ നിന്നുകൊണ്ട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ കിങ്കരന്മാരാണ്, എന്താണ് കൈങ്കര്യം ചെയ്യപ്പെടേണ്ടത് എന്താണ് എന്ന് പറയൂ എന്ന് ചോദിച്ചപ്പോൾ
ഈ ഒരു കാഴ്ച എന്നെ വളരെയധികം വേദനിപ്പിച്ചു. തത്തഫ്യകൈങ്കര്യമലം പ്രദംനോ വിഗ്ലാവയത്യങ്കയതു ഗൃഹേനം തിഷ്ടം നിഷണ്ണം പരമേഷ്ഠിധിഷ്ണേ ന്യബോധയത് ദേവനിധാരേതി. പരമേഷ്ഠിധിഷ്ണിയെ നിഷണ്ണം ഉഗ്രഫേനം തിഷ്ടൻ ദേവ നിധാരയ ഇതി ന്യബോധേത് യത് തസ്യ തത് കൈങ്കര്യം കൃതാം നഹ ഹേ അംഗ അലം വിഗ്ലാപയതി. തത്തസ്യ കൈങ്കര്യമലം പ്രദം നോ വിഗ്ലാവയത്യങ്കയതുഗ്രഫേനം തിഷ്ടം നിഷണ്ണം പരമേഷ്ഠിതിഷ്ണേ ന്യബോധയദേവനിധാരേതി. തത്തസ്യ കൈങ്കര്യമലം പ്രദം നോ വിഗ്ലാവയത്യങ്കയതുഗ്രഫേനം തിഷ്ടം നിഷണ്ണം പരമേഷ്ഠിതിഷ്ണേ ന്യബോധയദേവനിധാരേതി. തത്തസ്യ കൈങ്കര്യമലം പ്രദം നോ വിഗ്ലാവയത്യങ്കയതുഗ്രഫേനം തിഷ്ടം നിഷണ്ണം പരമേഷ്ഠിതിഷ്ണേന ബോധയദേവനിധാരേതീം. തീർന്നില്ല, ഇനിയും രണ്ട് അധ്യായത്തിൽ കൂടിയാണ് ശ്രീകൃഷ്ണന്റെ അന്തിമ നിമിഷം വരെയുള്ള ഓരോ കഥകൾ വർണ്ണിച്ച് 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 ഉദ്ധവർ ബിദുരനെ കേൾപ്പിക്കാനും നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് നമുക്ക് ഇന്നോട് ഉപസംഹരിക്കാം. അതായത് എത്രയും തീരില്ല, 33 ശ്ലോകമുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഉപസംഹരണത്തിന് ശേഷം ആർക്കെങ്കിലും മനുഷ്യനെ ചോദിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം.